അവിനാഷാണ് നമ്മുടെ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് 11-ാം തീയതി, അതായത് ലോക്ക്ഡൗൺ ആയിട്ട് 4-ാമത്തെ ദിവസമാണ്. സോ നമ്മൾ ഇന്നും വീട്ടിൽ തന്നെ അടച്ചു കൂട്ടിയിരിക്കുകയാണ്. പുറത്തു പോയിട്ട് യാതൊരു വീഡിയോസും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഫ്ലാറ്റിൽ, ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ റൂഫ് ടോപ്പിലാണ്. ഇവിടെ നിന്ന് കാണാൻ പറ്റും, റോഡിലൊക്കെ ആണെങ്കിൽ കുറഞ്ഞ തോതിൽ വാഹനങ്ങളുള്ളൂ. ഇത് നാഷണൽ ഹൈവേ NH-17 ആണ്. നല്ല തിരക്കുള്ള ഒരു ഭാഗമാണ്, പക്ഷേ ഇവിടെ വാഹനങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഭദ്രമായിട്ട് ഇരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് നമുക്കിവിടെ ഒന്ന് രണ്ട് ചക്ക കിട്ടി. അതെല്ലാം തൊലി കഴിഞ്ഞ് കുരു ചുളയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേർ പറഞ്ഞു, അനിയത്തി വാ രണ്ട് കൂടെ, അവർ പറഞ്ഞു നമുക്ക് ചക്കക്കുരുവിടെ പായസം വയ്ക്കാമെന്ന് പറഞ്ഞു. എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇതിന് മുന്നേ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഈ സമയത്ത് നമുക്കത് സീസണാണ്. സോ പക്ഷേ ചക്കക്കുരു കയ്യിലുണ്ട്, അത് വെച്ച് നമുക്കൊരു പായസം പ്രിപ്പയർ ചെയ്യാം. പ്രിപ്പറേഷൻ ചെയ്യുന്നത് ഇവരൊക്കെയാണ്, എൻ്റെ അനിയത്തിമാരുണ്ട്, നമ്മുടെ ഒരു അനിയൻ്റെ സ്ഥാനത്ത് ചേട്ടനുണ്ട്. ഹലോ, ഇല്ലേ പേര് പറഡി. എൻ്റെ പേര് ആതിര. എൻ്റെ പേര് രഞ്ജിത് എന്നാണ്. ഇവിടെടാ പേരെന്ന് പറയണത്, ആളൊരു മ്യൂസീഷ്യനാണ്. എന്ന് വെച്ചാൽ ഒട്ടുമിക്ക ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം വായിക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ്, സിംഗറാണ്. ആളുടെ പേര് ഡിഫറെന്റ് ആയിട്ടുള്ള നെയിമാണ്. അതായത് ഗൂഗിളിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അടിച്ചു നോക്കിയാൽ ഞാൻ ഇയാളെ മാത്രം ആ ഒരു പേരിൽ കണ്ടിട്ടുള്ളൂ. വ്യത്യസ്തനായൊരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, താഴോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ ആ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, നമ്മളെ ഈ റൂഫിൽ നിന്നിട്ട് നോക്കുമ്പോൾ ഈ കാണുന്ന ഈ പ്ലാവ് നമ്മുടെ തൊടിയിലല്ല, നാട്ടുകാരുടെ തൊടിയിലുള്ള പ്ലാവാണ്. ഈ പ്ലാവാണ് നമുക്ക് ചക്ക തന്നത്. ചക്ക തന്ന് സഹായിച്ച പ്ലാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പായസത്തിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമ്മൾ പോവാണ്. താഴോട്ട് പോവാം. നമ്മൾ ഓടി കഴിച്ചിലായതാണ് അശ്വിൻ്റെ മൂത്ത പെങ്ങൾ, എൻ്റെ ഇപ്പം നേരത്തെ പരിചയപ്പെട്ടില്ല, അതിന് അവളെ ചേച്ചി. ഫ്ലാറ്റിൽ നമ്മൾ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, തേർഡ് ഫ്ലോറിൽ മൂന്ന് ഫ്ലോറായിട്ടുള്ള ഫ്ലാറ്റാണ്. ഇത് ഇതിഹാസായിട്ടുണ്ട്, കുട്ടേട്ടൻ്റെ അമ്മയാണ് ഇരിക്കുന്നത്. ആളൊരു ടീച്ചറാണ്, ഡാൻസ് ടീച്ചറാണ്, സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അമ്മ ഹായ് പറ. നിഷിത എന്നാണ് അമ്മയുടെ പേര്. ഇത് നമ്മുടെ ചക്കയുടെ ഒരു കുഞ്ഞത, നമ്മൾ പൊളിച്ചടിക്കാൻ്റെ കൂട്ടത്തിലുള്ള ആളുകളാണ്. ഈ കുരു വെച്ചിട്ട് വെച്ചിട്ടാണ് നമ്മളിന്ന് ഇവിടെ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടികൾ നോക്കാം. കുക്കറിൽ ചക്കക്കുരു ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിന് കണക്കായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട്, അതായത് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് നമുക്ക് അതിന് ശേഷം ബാക്കി പരിപാടി നോക്കാം. നമുക്ക് ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് ഈ തേങ്ങയുടെ പരിപാടി നോക്കാം. പാല് പിഴിയാനുള്ള തേങ്ങയാണ്. അത് എത്ര എടുക്കണ്ടോളാ? മൂന്ന് തേങ്ങ എടുത്ത് നമുക്ക് പൊട്ടിച്ച് വെള്ളം മാറ്റി വെക്കാം. നമ്മൾ പെട്ടെന്ന് പരിപാടി കഴിയാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡറിലാണ് ഇപ്പൊ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുന്നത്, ചിരയിലല്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിവുകൊണ്ട് തന്നെ പാല് പിഴുതെടുക്കാം. ചക്കക്കുരു പുഴുങ്ങി എടുത്തിട്ടുണ്ട്, നമ്മൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. കുക്കർ ഓപ്പൺ ചെയ്യണേ. വെള്ളമൊക്കെ വറ്റി തുടങ്ങി, വറ്റി പകുതിയോളം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ തൊലിയെല്ലാം അഴിഞ്ഞ് വീഴുന്ന ഒരു കണ്ടീഷനിലാണ്, നല്ല ചൂടാണല്ലോ. നമുക്കിത് ഓരോന്നായിട്ട് തൊലി അഴിച്ചെടുക്കണം, അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി നോക്കാം. ആ സമയം തേങ്ങ നമ്മളിവിടെ ചിരകി വെച്ചിട്ടുണ്ട്, അതിൻ്റെ പാല് പിഴിയാൻ പോകണം. പാല് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ടിട്ട് തേങ്ങ ഒന്ന് ഒതുക്കുക. ഒതുക്കിയ ശേഷം ഇതുപോലെ ഒരു നല്ല തോർത്തെടുത്ത് അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പാല് കൊണ്ടുവരും തേങ്ങയിലെല്ലാം. അതാണിപ്പോൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഓവർ ടൈറ്റാക്കി ആ തോർത്ത് പൊട്ടി കൈ പോരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നാം പാലാണ് നമ്മൾ ആദ്യം എടുത്ത പാല്, രണ്ടാം പാല്, ഇത് അവസാനം നമ്മൾ തേങ്ങയുടെ ലാസ്റ്റ് ചണ്ടിയിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളം കൂട്ടി എടുത്തിട്ടുള്ള മൂന്നാം പാലാണ്. ഇനിയുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതാണ്, ഈ കാണുന്ന ശർക്കരയാണ്. ഈ ശർക്കര നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഈ മൂന്നാം പാലിൽ ആവശ്യത്തിന് മൂന്നാം പാൽ എടുത്തിട്ട് അതിലുരുക്കി എടുക്കാൻ പോവാണ്. കാരണം നേരിട്ട് ഇട്ടാൽ അതിൽ ശർക്കര അടങ്ങിയിട്ടുള്ള വേസ്റ്റ് ചണ്ടിയൊക്കെ അതിൽ പെടുമല്ലോ. സോ നമുക്ക് ഇതിൽ ഉരുക്കിയിട്ട് അരിച്ചെടുത്തിട്ട് വേണം നമ്മുടെ പായസത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്.
സോ ചക്കക്കുരു ഇപ്പോൾ തോറ്റ കഴിച്ച് കഴിയും. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ അതിൻ്റെ ആ സമയം ആകുമ്പോഴേക്കും നമുക്കിത് ഉരുക്കിയെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ചക്കക്കുരു തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഹാർഡായിട്ടുള്ള തൊലി മാത്രമേ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളൂ. ഉള്ളിൽ ആ ബ്രൗൺ കളറിലുള്ള തോല് നമ്മൾ കളയുന്നില്ല. അതിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും കാര്യങ്ങളും പോഷകങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളത് എടുക്കുന്നുണ്ട്. അതിനി നമുക്ക് ഈ നമ്മുടെ ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്യണം. അതായത് രണ്ടാം പാല് ചേർത്തിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഉണ്ട്. ശർക്കര പാനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ പാചകം സെറ്റാക്കും. അടുത്ത ആഴ്ച ഇത് നമ്മളിപ്പോൾ അരച്ച ചക്കക്കുരുവാണ്. അരച്ചത് പാത്രത്തിലേക്ക് ആക്കി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കും. പേസ്റ്റാക്കിയ ചക്കക്കുരുവിലേക്ക് ശർക്കര ഉരുക്കി വെച്ചത് ചേർത്തിട്ട് ഇപ്പോൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ പോവാണ്. നമ്മളത് തിളയ്ക്കുന്ന വരെ അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഒന്നാം പാൽ ഒഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം അത് ഒഴിക്കുകയാണ്. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണ്ട, അതിന് മുൻപ് തന്നെ നമുക്ക് അടുപ്പുന്നത് ഓഫാക്കി ഇറക്കി വെക്കാം. നേരത്തെ തിളപ്പിച്ച് വെച്ച ആ പായസത്തിലേക്ക് കുറച്ച് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്ക അല്ലേ, നമ്മുടെ ഏലക്ക പൊടിച്ചതിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഫൈനലായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് വഴറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി, കൂടെ നമ്മളെ തേങ്ങാക്കൊത്ത്, ഇതെല്ലാം കൂടി നമ്മൾ ഈ പായസത്തിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രിപ്പറേഷൻ ചെറിയൊരു പായസത്തിൻ്റെ പരിപാടിയാണ്, നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിത് കാണാം. നിങ്ങൾക്ക് ഇത് എങ്ങനെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു പ്രിപ്പറേഷനുള്ള ലെവലിലേക്ക് ഞങ്ങൾ ചെയ്തതല്ല, ഞങ്ങളിവിടെ ചെയ്തൊരു കാര്യം നിങ്ങളെ കാണിച്ചു തന്നാണ്. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെർവ് ആയിട്ട് ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്.